പരിശുദ്ധമായ റബ്ബിയിൽ പോലും വിട പറഞ്ഞാലും ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ നമ്മൾ പ്രസംഗിച്ചപ്പോ അവിടുന്ന് പറഞ്ഞതുപോലെ പ്രവാചകനോടുള്ള സ്നേഹം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമുള്ളതിന്റെ അടയാളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ പിൻപറ്റൽ സുന്നത്താണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് വീട് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബജീവിതം നടത്തേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് പള്ളിക്കകത്ത് കയറേണ്ടത്, എങ്ങനെയാണ് ബാത്റൂമിന്റെ അകത്ത് കയറേണ്ടത്, ആ ബാത്റൂമിന്റെ അകത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് നീ ഇരിക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ നമുക്ക് പ്രവാചകന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ശരിയാകുന്നത്. ആ മഹബ്ബത്തുള്ളതിന്റെ അടയാളമാണ് പ്രവാചകനെ പിൻപറ്റുന്നത്. ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാ ആ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകർ ഒരുപാട് പ്രതിഫലങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്, ഒരുപാട് ഓഫറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ഒരു സുന്നത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. റബിയുല്ലൗ പോലെ 12 കഴിഞ്ഞു പോയി, ഒരുപാട് റബിയുല്ലൗ പോലെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഓരോ റബിയുല്ലൗ പോലെ കടന്നു വരുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മതിഗുണം അവിടെ പുകഴ്ത്തലും അവിടെ വാഴ്ത്തലും അവിടുത്തെ പറയലും പഠിച്ചവനെ ആ പ്രവാചകനെ കുറിച്ചുള്ള അലയലുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയരുമ്പോ കേവലം 12 ദിവസം കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പഠിക്കാ. ആ പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതൊരു നല്ല കാര്യത്തിന്റെയും തുടക്കം അല്ലാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ആ നല്ല കാര്യത്തിന്റെ തുടക്കം എങ്ങനെയായിരിക്കണം, അല്ലാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം എന്നത് ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഏതൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് വേണം ഏതൊരു നല്ല കാര്യവും തുടങ്ങാൻ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങാൻ. അതിന് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ടല്ലോ. അതായത് ഏതൊരു നല്ല കാര്യവും ബിസ്മില്ല കൊണ്ട് വേണം തുടങ്ങാൻ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങേണ്ടത്. അതിന് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു ഇതിന്റെയൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ പഠിച്ചു. എങ്കിൽ ഏതൊരു കാര്യം, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങൽ വലിയ ഒരു ശ്രേഷ്ഠതയുള്ള അമല. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പോ ഒരു വലിയ ഉഷാറല്ല ഇന്നത്തെ ദിവസം, എ സി ഇട്ടത് കൊണ്ടാണോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തുടങ്ങണം? പറ പോരാ ഉറക്കെ ആ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെളിവ്, നിങ്ങൾ എല്ലാത്തിനും തെളിവ് ചോദിക്കുന്ന കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു പരിശുദ്ധമായ ഖുർആൻ എടുക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്തേതാ? ആ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്തേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആന് കടന്നു വന്നപ്പോഴാണ് ലോകത്തുണ്ടായിരുന്ന, മുൻകാലത്തുണ്ടായിരുന്ന തൗറാത്തും ഇഞ്ചീലും സബൂറും എല്ലാ ഗ്രന്ഥങ്ങളും അവിടെ നിന്ന് അസ്ഥിരപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾക്ക് അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മളിൽ പലർക്കും തിരിയൂല.
هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله وتلك الأمثال نضربها അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, നമ്മളുടെ വീടിന്റെ അലമാരിക്ക് കെട്ടിരിക്കുന്ന, അലമാരിയുടെ മുകളിൽ ഇരിക്കുന്ന, ടിവിയുടെ അടിയിലിരിക്കുന്ന ആ പൊടിയൊക്കെ അടിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്, അതിനോടുള്ള ബഹുമാനത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതെങ്ങാടം ഒരു പർവ്വതത്തിന്റെ മുകളിലോ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെങ്കിലോ ിറങ്ങുന്നതിൽ പേടിച്ചിട്ട് ആ പർവ്വതങ്ങളുടെ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്തേതാ, 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അദാവാരസുബ്രഹ്മ പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് അതാ ഇറങ്ങി വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ഇറങ്ങി വരികയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ വാചകം ഓതുകയാണ്. ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകള്, 114 അധ്യായങ്ങള്, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്താണ് ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. പറയുന്നതെന്നറിയുമോ, സിതാവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ, സിതാവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കേ. രക്ഷിതാവിന്റെ നാമം, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത് അവിടെ നിന്ന് ആരംഭിക്കുന്നത്. അല്ലാഹുവിന്റെ നാമത്തിലായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അവിടെ നിന്ന് തുടങ്ങുമ്പോ ആദ്യത്തെ ആയത്ത് അല്ലാഹുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അല്ലാഹുവിന്റെ നാമത്തിൽ വേണം തുടങ്ങാ, ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാ. ഒരേ ഒരായത്ത്, ഒരേ ഒരു സൂറത്ത് മാത്രം, സൂറത്ത് തൗബ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ അധ്യായമൊഴിച്ച് ബാക്കി മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ നിന്ന് പറയുന്ന ഏതൊരു നല്ല കാര്യം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിലെ 113 ബിസ്മി പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സൂറത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മി പറയാൻ പാടില്ല. അതിനും പകരമായിട്ട് വേറൊരു ബിസ്മി വേറെ സൂറത്തിലുണ്ട്. നമ്മൾ പറയേണ്ട 114 ബിസ്മി ഖുർആനിലുണ്ട്, ആ സൂറത്തിലില്ലെങ്കിൽ വേറെ അധ്യായത്തിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ തുടക്കം പോലും അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാനാ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അത് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ പൊതുവേ അത് നമുക്ക് കാണപ്പെടാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരുന്നത്. നന്മകൾ ലഭിക്കാൻ, നന്മകൾ ആ പറയുന്നതിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് നേടാൻ കഴിയുന്നു, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന കാര്യങ്ങളിൽ. എന്തിനാണ് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാല് എന്തിനാ ഉസ്താദേ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? അങ്ങനെ തുടങ്ങിയാലുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നാമത്തിലാണ് തുടങ്ങുന്നതെങ്കിലോ പടച്ചവനെ റബ്ബിന്റെ സഹായം ലഭിക്കാനൊരു കാരണമാണ്. ഒരുപാട് ചരിത്രങ്ങൾ കാണുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് പഠിക്കാനുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പാടിനിടയിൽ നടന്ന യുദ്ധമാണ് ഖന്ദക് യുദ്ധം. ബിസ്മില്ലയുടെ പ്രതിഫലം കേൾക്കണോ, ശ്രേഷ്ഠത കേൾക്കണോ, എങ്ങനെയാണ് അല്ലാഹു സഹായിക്കുന്നതെന്നറിയണോ. മഹാനായ പറയുകയാണ്, ഹന്ദക്കിൽ കിടന്നുകൊഴിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബ ഹന്ദക്കിൽ കുഴി കുഴിക്കാൻ പറയുകയാണ്, വലിയ വലിയ കിടങ്ങുകൾ കുഴിക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ ഹന്ദക്ക് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ, അതാ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വലിയ പാറ കാണുകയാ, ഒരു ശക്തിയുള്ള പാറ കാണുകയാണ്. പടച്ചവനെ പെട്ടെന്നൊരു കഥാപാറ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. എത്ര വെട്ടിയിട്ടും പടച്ചവനെ അവിടുന്ന് പൊട്ടിക്കാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുഴുവനും മാറി മാറി നോക്കുകയാണ്, ആ ഭയാനകമായ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് പ്രയാസപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതാ കിടന്നു കുടിക്കുന്ന വലിയ ഒരു പാറ വന്നിരിക്കുകയാണ്, ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും അത് പൊട്ടുന്നില്ല, ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചെന്ന് പറയുമ്പോ, നബി അവിടേക്ക് കിടന്നു വരികയാണ്, തന്റെ സറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വസ്ത്രമങ്ങ് ഊരിമാറ്റുകയാണ്, പാറക്കല്ലിന്റെ ഭാഗത്തേക്ക് കിടന്നിരുന്നു. എന്നിട്ട് മൺപെട്ടിയെടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ബിസ്മി പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ നാമം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് പാറക്കല്ലിന്റെ മുകളിലേക്ക് അടിക്കുമ്പോ, അല്ലാഹുവേ, മൂന്നിലൊരു ഭാഗമങ്ങ് പൊട്ടുകയാണ്, ആ പാറയുടെ മൂന്നിലൊരു ഭാഗമങ്ങ് പൊട്ടുകയാ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവക്ബർ, ബിസ്മി പറഞ്ഞുകൊണ്ട് പാറയുടെ മുകളിലേക്ക് അടിക്കുമ്പോ പാറയുടെ മൂന്നിലൊരു ഭാഗമങ്ങ് ഇളകി മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അല്ലാഹുവക്ബർ എന്ന് പറയുകയാ. എന്നിട്ട് പറയുകയാ, ഷാമിന്റെ ഖജനാബുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വഹാബ. അതാ ശാമെന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ, അവിടുത്തെ ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, എനിക്കിതിനകത്ത് കാണാ സ്വഹാബ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിനെ സത്യം, ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു സ്വഹാബ. ഷാമിന്റെ ഖജനാവിന്റെ താക്കോലുകളും അതിന്റെ ചുമന്ന കൊട്ടാരങ്ങളും ഈ പാറ ഇളക്കിയപ്പോൾ ഇതിനകത്തിനിക്ക് കാണാ സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേ, ബിസ്മി പറഞ്ഞുകൊണ്ട് രണ്ടാമതും പാറയുടെ മുകളിലേക്ക് അടിക്കുകയാണ്. റബ്ബേ, അതാ മൂന്നിൽ രണ്ടാമത്തെ ഭാഗവും അവിടെ നിന്ന് പൊട്ടുകയാണ്. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവക്ബർ, പേർഷ്യയുടെ ഖജനാബുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ സത്യം, അവിടുത്തെ പട്ടണങ്ങളും വെളുത്ത കൊട്ടാരങ്ങളും ഈ സ്ഥലത്ത് ഞാൻ കാണുന്ന സ്വഹാബാ.
പേർഷ്യയുടെ അധികാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വരുമെന്ന് ആ പാറ പൊട്ടിപ്പിളരുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാ. മൂന്നാമതും മുത്തിനബി ബിസ്മി പറഞ്ഞു. എന്നിട്ട് മൂന്നാമതും അടിക്കുമ്പോ പാറയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഇളകി മാറുകയാണ്. അപ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, യമനിന്റെ ഖജനാവ് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ സത്യം, സനാനിലെ കവാടങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു. സ്വഹാബ, എന്റെ പ്രിയപ്പെട്ടവര്, മുത്തിനബി അവിടെ നിന്ന് അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ടടിച്ചപ്പോ അല്ലാ മുത്തിനബിക്ക് അവിടെ നിന്ന് പേർഷ്യയുടെ അധികാരം, അതുപോലെ തന്നെ പടച്ചവനെ യമനിന്റെ അധികാരം, അതുപോലെ തന്നെ പടച്ചവനെ സനാനെന്ന് പറയുന്ന നാടിന്റെ അധികാരം, ഇതൊക്കെ മുത്തിനബിയുടെ കയ്യിൽ വരുമെന്ന് അവിടെ നിന്ന് അല്ലാഹു കാണിച്ചു കൊടുത്തെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ ബിസ്മി പറഞ്ഞിട്ടടിച്ചപ്പോൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് പാറയുടെ മുകളിലേക്ക് അടിച്ചപ്പോ അത് പൊട്ടി മാറുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അത് എന്തുമാകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്താകട്ടെ, പള്ളിയിൽ കയറുന്ന സമയത്താകട്ടെ, വാഹനത്തിൽ കയറുന്ന സമയത്താകട്ടെ, വീടിന്റെ അകത്ത് കയറുന്ന സമയത്താകട്ടെ, ബാത്റൂമിനകത്ത് കയറുന്ന സമയമാകട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയമാകട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയമാകട്ടെ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമയമാകട്ടെ, കച്ചവടത്തിന് വേണ്ടി കടയിലേക്ക് കയറുന്ന സമയമാകട്ടെ, ബിസിനസിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സമയമാകട്ടെ, യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയമാകട്ടെ, നിന്റെ ജീവിതത്തിലെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിന്റെ നാമം പറയണേ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകാനാണ്. അത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. ഒരു സദസ്സിലാണെങ്കിലും, ഒരു സദസ്സിൽ പോലുമാണെങ്കിലും നമ്മൾ ഇത്രയും പേരൊരുമിച്ച് കൂടിയല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഈ സദസ്സിൽ വേണമല്ലോ, അല്ലാഹുവിനെ കുറിച്ച് പറയണമല്ലോ. അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത മജ്ലിസ് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് പിരിയുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രത്യേകമായിട്ടൊരു ദുആ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അതുമാത്രമല്ല, യഥാ പിശാചിന്റെ ഇടപെടലിൽ നിന്നുള്ള കാവലും നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കും, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലും ഈ ബിസ്മി പറയുന്നതിലൂടെ നിനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബി മലീഹ് അൻ റജുലിൻ ഖാല കുന്തു റദീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസർതു, അവിടെ നിന്ന് പറയുകയാണ്, അബുൽ മലീഹ് റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ അവിടെ നിന്നൊരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പറയുകയാണ്, ഒരു വ്യക്തിയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിലിരുന്ന് പോകവേ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോകുമ്പോ
മൃഗം താഴെ വീണു. അവിടെ നിന്ന് മൃഗമങ്ങ് താഴെ വീഴുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാച് നശിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സ്വഹാബി പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറകിൽ ഇരുന്ന് കൊണ്ടൊരു വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് വാഹനം അങ്ങ് താഴെ വീഴുകയാണ്. ഉടനെ ആ മനുഷ്യൻ പറയുകയാ, പിശാചു നശിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബി പറയുന്നു, പ്രവാചകന്റെ പുറകിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ പെട്ടെന്ന് വാഹനം താഴെ വീണു. വീണ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പിശാച് നശിക്കട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ഒരാൾ പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ അഹങ്കാരം കൊണ്ട് അവൻ വലുതാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പൊ ഇബിലീസിന് വലിയ സന്തോഷമാണ്. എന്താണ് സജീനോടെ പോയിരിക്കുന്നത്? പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അഹങ്കാരം കൊണ്ട് വലുതായി ഒരു വീട് പോലെ ആകുമെന്ന് നബിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ കാരണമായി ഇത് വീണത് ഒരു തോന്നൽ വരത്തില്ലേ? ചില പറയത്തില്ലേ, എന്നെ ഒറ്റ ഒരാൾ വിചാരിച്ചപ്പോ ഓന്റെ പണി പോയി, കണ്ടില്ലേ, പുറത്താക്കി കളഞ്ഞു, അപ്പൊ അവിടെ അങ്ങനെ നെളിയ. അപ്പൊ ഇബിലീസ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇബിലീസിന് സന്തോഷമാണ്. കാരണം എന്തേ, ഞാൻ കാരണമാണല്ലോ അത് താഴെ വീണത്. അപ്പൊ അവൻ അഹങ്കാരം കൂടുകയാ, അത് വലിയ ഒരു വീട് പോലെയായി അവൻ മാറും. അവൻ പറയും, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നവൻ പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവിടെ നിന്ന് പറയുന്നു, വയഖൂലു ബിഖുവതി വലാകിന ഖുൽ ബിസ്മില്ലാ ഫഇന്നക ഇദാ ഖുൽത ദാലിക തസാഅറ ഹത്താ യകൂനു മിസ്ലു ദുബാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇബ്ലീസ് നശിക്കട്ടെ എന്ന് പറഞ്ഞ അവൻ അഹങ്കാരം കൂടുകയാണ്, എന്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള തോന്നലവര് വരികയാണ്, അവൻ അഹങ്കാരം കൂടുകയാ, അപ്പവന് വലുതാവുകയാണ്, അവന് ധൈര്യമുണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ. പിന്നെ എന്തു പറയണമെന്നറിയുമോ, എന്തെങ്കിലും താഴെ വീണു പോയാൽ, എന്തെങ്കിലും പ്രയാസം വന്നു പോയാ, നിങ്ങൾ പറയണം ബിസ്മില്ലാ എന്ന് നിങ്ങൾ പറയണേ എന്ന് നിങ്ങൾ പറയണേ. കാരണം എന്തെന്നറിയുമോ, നിശ്ചയം നിങ്ങൾ അങ്ങനെ പറയുമ്പോ പിശാച് ചെറുതായി ഒരു ഈച്ചയോളം ആയി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു സാധനം താഴെ വീഴുമ്പോ നശിച്ചത് ഇബ്ലീസ് നശിക്കട്ടെ എന്നല്ല, അങ്ങനെ പറയുമ്പോ അവന് തോന്നുന്നത് ഇത് താഴെ വീഴ്ത്തിച്ചത് ഞാനാ, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് താഴെ വീണത്, അപ്പൊ അവന് അഹങ്കാരം തോന്നും. മറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അവനങ്ങ് ചെറുതാകും. എത്രയെന്ന് വെച്ചാൽ ഈച്ചയോളം, ആ വലിപ്പത്തിലുള്ളവൻ ഈച്ചയോളം ചെറുതായി അവൻ നിസാരനായി പോകുമെന്ന് മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ ബിസ്മി പറയണം. ആ ബിസ്മി പറയുന്നതിലൂടെ ഇബിലീസ് അങ്ങ് തകരുകയാ, അവൻ വല്ലാതെ തരം താഴ്ന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ബിസ്മില്ലാ എന്ന് പറയുന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. ഇബിലീസ്
ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന്റെ ശറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മില്ല പറയേണ്ട ചില പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലവിടം പറയുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ബിസ്മില്ല പറഞ്ഞാൽ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതം ലഭിക്കുകയാ. ബിസ്മി പറയുന്നതിലൂടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പടച്ചവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. പിശാജ് ഇടപെടല് അവന്റെ ഇടപാടുകൾ അല്ലാഹു തകർത്ത് കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു. പിശാചിന്റെ സാന്നിധ്യമുള്ള ചില സന്ദർഭങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയം നിങ്ങൾ സൂക്ഷിക്കണം. സന്ദർഭവും സ്ഥലവും വരെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ നാമം പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടും. അള്ളാഹുവിന്റെ സംരക്ഷണവും പടച്ചറബിന്റെ സഹായവും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള സന്ദർഭം എപ്പോഴാണ്, എന്താണ് നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പ്രത്യേകം സൂചിപ്പിച്ചു തന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ എത്ര മണിയായിപ്പോ? 10 മണിയായി. ഇൻഷാല്ലാ 11:20 എൻ്റെ ട്രെയിന്. 11 നിർത്തിയേക്കും കേട്ടോ. ഇൻഷാല്ലാ 1 മണിക്കൂറുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ആ ഇബിലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ നാമം പറയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്ഥലങ്ങൾ ഏതാണ്? ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ ദഖല അർജുലു ബൈതഹു ഫദകറല്ലാഹു ഇൻദ ദുഖൂലിഹി വ ഇൻദ തഉആമിഹി ഖാല ശൈത്വാൻ ലാ മബീത ലകും വലാ അശാ വ ഇദാ ദഖല ഫലം യദുകുരില്ലാ ഇൻദ ദുഖൂലിഹി ഖാല ശൈത്വാൻ അദ്റകുതുൽ മബീത വഇദാ ലം യദുകുരില്ലാഹ ഇൻദ തഉആമി ഖാല അദ്റകുതുൽ മബീത വൽ അസാ. ബിസ്മില്ല പറയേണ്ട രണ്ട് സമയങ്ങൾ അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ നാമം പറയാൻ പ്രവാചകൻ പറഞ്ഞു തന്ന രണ്ട് സ്ഥലങ്ങൾ ഏതെന്നറിയുമോ? ഒന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, നീ കഷ്ടപ്പെട്ട് നിന്റെ സമ്പത്ത് കൊണ്ട് പണിതു വെച്ചിരിക്കുന്ന നിന്റെ ഭവനമുണ്ടല്ലോ, സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ നീ പണിതിരിക്കുന്ന നിന്റെ വീടുണ്ടല്ലോ, അല്ലാഹു നിനക്ക് അനുഗ്രഹമായി തന്ന നിന്റെ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് കടക്കുമ്പോ നീ ബിസ്മി പറയണേ മനുഷ്യ. അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ. റസൂലുള്ള പറയുകയാ, അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ഒരു ന്യാമത്താണ് ഭക്ഷണം. അല്ലാഹു നിനക്ക് തരുന്ന ഒരു ന്യാമത്താണ് ഭക്ഷണം. അത് സാധാരണ ഒരു ന്യാമത്തല്ല ഭക്ഷണം. നമ്മൾക്ക് അല്ലാഹു തരുന്ന ന്യാമത്താ വീടും ഭക്ഷണവും പടച്ചവം തരുന്ന ഒരു ന്യാമത്താണ്. പക്ഷേ ഇന്ന് നമുക്കത് തിരിയില്ലല്ലോ. അത് തിരിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ,
തന്ന ന്യാമത്താണെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കില് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ട് നിങ്ങളുടെ പരിസരത്തല്ലേ കോട്ടയം, ഈ കോട്ടയത്തിന്റെ പരിസരത്തല്ലേ സഹോര മുണ്ടക്കയവും മുണ്ടക്കയത്തിന്റെ പരിസരങ്ങളെല്ലാം. അതാ പടച്ചവനെ വെള്ളപ്പാച്ചിലിൽ രണ്ട് നിലയുള്ള മനോഹരമായ വീടുകൾ പോലും പടച്ചവനെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ പുഷ്പം പോലെ വീണങ്ങ് ഒഴുകുകയാണ്. പടച്ചവനെ കാണിച്ചു കൊടുക്കുന്നു, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു, ഒരസരം കാണാത്ത രീതിയില് പടച്ചവനെ അള്ളാഹുവിന്റെ ദുരന്തം ഇങ്ങനെ കടന്നു വന്നപ്പോ ഉരുള് പൊട്ടിയപ്പോ വെള്ളപ്പാച്ചിലുണ്ടായപ്പോ സമ്പാദിച്ചത് മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോവുകയാണ്. എത്രയെത്രയോ വീടുകൾ ഒലിച്ചു പോയി, എത്രയോ പേര് തന്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചത് മുഴുവനും ഒറ്റയടിക്ക് ഇന്നലത്തെ പണക്കാരൻ ഒന്നുമില്ലാത്തവനെ പോലെ. അവൻ ആധാറില്ല, റേഷൻ കാർഡില്ല, പാസ്ബുക്ക് ഇല്ല, പണത്തിന്റെ ഒന്നുമില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലാതെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി എത്രയോ പേര്. പണച്ചവരെ അല്ലാഹുവേ, ഒരു കുടുംബത്തിലെ മൂന്നാല് മക്കളാണ്. അവസാനം ജനാസ എടുക്കുമ്പോ മണ്ണിനടിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കൂടപ്പറപ്പുകളുടെ ചിത്രം കണ്ടവരെ, എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? അല്ലാഹു നമുക്കിങ്ങനെ മനോഹരമായ വീട് തന്നപ്പോ, കഴിക്കാൻ സുഭിക്ഷമായ ഭക്ഷണം തന്നപ്പോ, അല്ലാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ഇപ്പോഴും നമ്മൾ പറയുകയാണ്, എവിടെയൊക്കെ വെള്ളം കയറിയാലും പായിപ്പാട് വെള്ളം കയറൂല, കാരണം പായിപ്പാട് ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലമാ. പറയണ കാരണം എന്താ? മോനെ ആരാടാ പറഞ്ഞത് വെള്ളം കേറില്ലെന്ന്? ആരാ പറഞ്ഞത്? തിരുവല്ല വരെ വന്നില്ലേ, ഇപ്പൊ കാഞ്ഞിരപ്പള്ളി മുങ്ങിയില്ലേ, ഇവിടെ അടുത്ത സ്ഥലം പടച്ചവനെ പലതും നിങ്ങളുടെ പരിസരത്ത് മുങ്ങിയില്ലേ. അല്ലാഹുവിന് കഴിയുമല്ലോ, അല്ലാഹുവിന് കഴിയുമല്ലോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിന്റെ അകത്ത് മുങ്ങുമ്പോ നൂഹ് നബി പറഞ്ഞു, യാ ബുനയ്യ മോനെ, വാപ്പയുടെ വാഹനത്തിൽ കേറടാ, നീ രക്ഷപ്പെടില്ലടാ മോനെ. ഇല്ല വാപ്പാ, കാണുന്ന മലയുടെ മുകളിൽ കേറിയിട്ട് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ പറഞ്ഞേ. അപ്പൊ നമ്മള് പറയണെന്താ, പടച്ചവനെ തിരുവല്ലയിലൊക്കെ അല്ലേ, അവിടെ പുഴയുണ്ട്, നദിയുണ്ട്, പായിപ്പാട് എന്തുണ്ട് അല്ലേ? പായിപ്പാട് എന്തിലുണ്ടോ? വെള്ളപ്പൊക്കം ഒരിക്കലും വരൂല എന്നാ വിചാരിച്ചേ. ഇവിടെ വെള്ളപ്പൊക്കം ഒന്നും വരത്തില്ല, ചിലപ്പോൾ അള്ളാഹ് ഭൂമി അങ്ങ് കുലുക്കിയാലോ, സർവ്വതും പോവല്ലോ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവത്തില്ല, നദിയില്ല, ഉയർന്ന സ്ഥലത്താ വെള്ളം വരൂല അല്ലേ. പക്ഷെ അള്ളാഹ്ക്ക് കുലുക്കാൻ പറ്റുമല്ലോ, ഒരു കാറ്റടിച്ച പറഞ്ഞങ്ങാതി. എനിക്ക് പിന്നെ ആ ഗുരു സമാധാനം പായിപ്പാട് പള്ളിയുടെ മുകളിൽ കയറിയാൽ മതി, എനിക്ക് സമാധാനമുണ്ട്. എനിക്ക് അതിൻ്റെ മുകളിലെങ്കിലും കയറാം. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ആയതുകൊണ്ട് സേഫ്. അല്ലാഹുടെ പള്ളികൾ അല്ലാഹു നോക്കും, പടച്ചവൻ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കരുതണത് വരൂല്ല എന്നാ. നമ്മളിപ്പോൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ വെള്ളപ്പൊക്കം അല്ലേ, ഡാമൊന്ന് തുറന്നു വിട്ടതേ ഉള്ളൂ. ഡാം തുറന്നു വിട്ടപ്പോൾ ഇത്രയും വെള്ളവും ഈ ജനങ്ങളൊക്കെ ഭീതി എന്തൊക്കെ ഇല്ലേ. മുല്ലപ്പെരിയാരെങ്ങാണോ ഒന്ന് പൊട്ടിയാലോ എന്ന് ആലോചിക്കേ. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊക്കിയ ഇടുക്കി ജില്ല, എറണാകുളം ജില്ല വല്ലതും ഉണ്ടോ? ഷിപ്പുണ്ടോ? നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണത് ചുമ്മാ അതെ കത്തിയടിക്കണതാണ്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു, എടാ ഒരു ചെറിയൊരു വെള്ളം ഡാമ് തുറന്ന് രണ്ട് ഷട്ടർ പൊക്കിയിട്ട് ഇത്തിരി വെള്ളം തുറന്ന് വിട്ടപ്പോൾ തന്നെ ഇവിടെ സർവ്വതും മുങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ അണക്കെട്ട് പൊട്ടിയാലോ? അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പഠിക്കാൻ. മുല്ലപ്പെരിയാറ് പഠിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും ഭൂമിയിലെ സ്വർഗം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയുന്നു. ഇതുപോലൊരു നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രോഗവും ഇല്ല. ഇവിടെ കൊതുവ് ഇല്ലേ? ഈച്ചയില്ലാത്ത നാടുണ്ടോ? കൊതുവില്ലാത്ത നാടുണ്ടോ? പകർച്ചവ്യാധി ഇല്ലാത്ത നാടുണ്ടോ? അങ്ങനൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ പകർച്ചവ്യാധി ഇല്ല. റസൂൽ അവിടെ നിന്ന് ഖുർആൻ പറയുന്നു, ഒരു പെണ്ണ് കുട്ട ഇങ്ങനെ തലയിൽ വെച്ചിട്ട് മരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു പോയാൽ മരത്തിൽ നിന്ന് പഴങ്ങൾ വീണിട്ട് നിറയും. അങ്ങനൊരു നാട്. പറിക്കൊന്നും വേണ്ട, ഖുർആൻ പറഞ്ഞതാ.
ആ നാട്ടില് ഒരാളെ തലയിൽ കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി, പഴങ്ങൾ വീണിട്ട കുട്ട നിറയും. അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത ഇത്രയും വല്ലാത്തൊരു കാലാവസ്ഥ, മൂന്നാറും കാശ്മീർ പോലൊന്നുമല്ല, ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത നാട്ടുകാർ അഹങ്കരിച്ചപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ സ്രോതസ്സായ ഒരു ഒരു ഡാം ഉണ്ടായിരുന്നു. ആ ഡാം അള്ളാഹു അങ്ങ് തകർത്തു, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പോഴാ പിന്നെ മുല്ലപ്പെരിയാറൊക്കെ പോട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ഭവനത്തിലേക്ക് കിടക്കുമ്പോ അവൻ അള്ളാഹുവിന്റെ നാമം കറഞ്ഞുകൊണ്ട് വേണം കിടക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരാള് തന്റെ വീട്ടിൽ പ്രവേശിക്കുകയും അങ്ങനെ അവൻ അവന്റെ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അവൻ ആഹരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ എന്തിനാണ് ബിസ്മി പറയുന്നത്? ഭക്ഷണം കഴിക്കുമ്പോ പറയണമല്ലോ, വീടിന്റെ അകത്ത് കയറുമ്പോ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞാ പിശാജ് പറയുകയാ, നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാനിടമോ രാത്രി ഭക്ഷണമോ ഇല്ല. ഒരാള് വീടിനകത്ത് കയറുന്ന സമയം, എല്ലാ വീടിനകത്ത് ഇബിലീസ് ഉണ്ട്, ഉണ്ടാവൂലേ? ഉണ്ടോ ഇല്ലേ? ഇബിലീസ് ഇല്ലാത്ത വീടേതാ? വല്ല വീടും ഉണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ട് ഇബിലീസ്. എല്ലാ വീട്ടിലും ഇബിലീസ് ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പൊ വീടിനകത്തേക്ക് കടക്കുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നെങ്കിൽ ഇബിലീസ് പറയും, മക്കളെ ഇന്ന് ഇന്ന് പോയി, ഇന്ന് ഈ വീട്ടിൽ ഇനി പറ്റൂല, ഇന്നത്തെ ദിവസം ഈ വീടിനകത്ത് കടക്കാൻ പറ്റൂല. ഇവിടെ അള്ളാഹുടെ പേര് പറഞ്ഞിട്ട് കയറി ഇന്ന് രാത്രി വേറെ വീട് നോക്കണം. ശൈത്താൻ പറയും, വെയിറ്റ് ചെയ്യേ, ഭക്ഷണമെങ്കിലും ഉണ്ടോ നോക്കാം, എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പറ്റൂല, ഇനി ഭക്ഷണമെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോഴാ പടച്ചവനെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പറയും, ഇന്ന് കാനായും ഇല്ല, സോരായിക്കും സ്ഥലമില്ല, പക്കോള, ഇന്ന് രണ്ടുമില്ല, ഭക്ഷണവും ഇല്ല, താമസവും ഇല്ല, വേറെ ഏതെങ്കിലും ഒരുത്തന്റെ വീട് നോക്കിക്കൊള്ള. രണ്ടുപേരും ഇറങ്ങിപ്പോകുമെന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ല നിങ്ങൾ രാത്രിയിൽ താമസിക്കുന്നിടം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു മനുഷ്യൻ ബിസ്മി പറയാതെ വീടിനകത്ത് കിടക്കുമ്പോ ഇബിലീസ് പറയും, മക്കളെ ഇന്ന് എസിക്കകത്ത് കിടന്നുറങ്ങാമടാ, ഇന്ന് നമുക്ക് ഒരുപാട് അനുയായികളുണ്ട്, ഇവരുടെ കൂടെ നമുക്ക് സുഖമായി കിടന്നുറങ്ങാ. അങ്ങനെ അവനെ കാത്തിരിക്കുകയാണ്, താമസിക്കാനുള്ള സ്ഥലം കിട്ടി, അപ്പോഴാണ് കഴിക്കാൻ ഭക്ഷണം എടുക്കുന്നത്. അള്ളാഹുവിന്റെ പേര് പറയാതെ കഴിച്ച ഇബിലീസ് വരും, പറയും, വിളിക്കും, മക്കളെ കൂടിക്കോ, നമ്മുടെ മക്കളും ഭാര്യയും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ ശൈത്താനും ഇബിലീസും തന്റെ മക്കളും കൂടെ ഇരുന്ന് കഴിക്കുകയാ. ചന്ദനം ചാരിയാ, ചന്ദനം മണക്കും, ഇബിലീസിന്റെ കൊണം നമ്മുടെ മക്കൾക്ക് കിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം, റസൂലുള്ള പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ, ഒരു പാത്രത്തിൽ ഇരുന്ന് കഴിക്കണേ. എന്തിനെന്നറിയുമോ? മനസ്സുകൾ തമ്മിൽ അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്തിന്? അത് സുന്നത്ത്, അതൊക്കെ പോകട്ടെ. അതിലുപരിയായി പ്രവാചകൻ പറഞ്ഞു, മനസ്സുകൾ തമ്മിൽ അടുക്കും, അതുകൊണ്ട് അടുത്തിരുന്ന് കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക. ബിസ്മി പറയാതെ കഴിച്ച പെണ്ണുംപിള്ളയുടെയും ഭർത്താവിന്റെ ഇടയിൽ ആര്? ഇബിലീസിന്റെ മോം എന്ന് കയറിയിരുന്ന് തിന്നുവാ. അപ്പൊ പിന്നെ അൽഹംദുലില്ലാഹ് റെഡി ആവത്തില്ലേ? അപ്പൊ അവിടെ കൂട്ടം, അതാ മക്കൾ തമ്മിൽ അടി. ഇളയപ്പം മൂത്തവനെ അടിക്കുന്നു, മൂത്തവൻ ഇളയെ അടിക്കുന്നു, കണ്ടിട്ടുണ്ട. പടച്ചവന് ശത്രുക്കളെ പോലെ ചില വീട്ടിൽ ചില മക്കള് എടാ പോടാന്ന് വിളിച്ചിട്ട് അടി കാണണം. പടച്ചവനെ ചില ചെറുതൊക്കെ പറയാതിരിക്കല, ചെറുതാണെങ്കിൽ മൂത്തവന്റെ അടുത്ത് പോയി ചോദിക്ക, താ താന്ന് പറഞ്ഞു കൂടെ നടന്ന് വിളിക്കുന്നുണ്ട്, എടാ എന്നൊക്കെയാ വിളിക്കണേ. അപ്പൊ എന്റെ മോൻ തന്നെ ഇളയവൻ പറയും, ഞാൻ മറ്റേത് വിളിക്കും കേട്ടോ, മറ്റേത് വിളിക്കുമല്ലോ. എന്തന്നെ അവൻ എവിടുന്ന് ആരോ ഈ പട്ടിന്ന് വിളിക്കണത് കേട്ട് പഠിച്ചിട്ടുണ്ട്, അവൻ അറിയാതെ മോശം. അപ്പൊ സിനാന്റെ അടുത്ത് പറയും, ഞാൻ മറ്റേത് വിളിക്കും കേട്ടോ. വാപ്പടുത്ത് പറയുന്നതിന് വേണ്ടത്തില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അവള് പഠിക്കേണ്ട കാര്യം, കൊച്ചു കുട്ടികൾ, അള്ളാഹു നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തരുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഇബിലീസ് കൂടെ ഇരുന്ന് കഴിക്കും, പിന്നെ അവന്റെ സ്വഭാവം അത് കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ പടച്ചവൻ അല്ലാഹുവിനെ സ്മരിച്ചില്ലെങ്കില് പിശാചു പറയും നിങ്ങൾക്ക് രാത്രി താമസിക്കാനുള്ള ഇടവും രാത്രി ഭക്ഷണവും കിട്ടിയിരിക്കുന്നു. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാ, സുമ്മ ദക്കറ സ്മല്ലാഹു വഅകല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ബിസ്മില്ല പറഞ്ഞുകൊണ്ട് നബിയെ വടന്ന് ഭക്ഷിക്കുകയാ. كأنما يدفع فأخذ بيده فقال رسول الله صلى الله عليه وسلم إن الشيطان يستحل الطعام أنا لا يذكر اسم الله عليه മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഭക്ഷണം തുടങ്ങുന്നതും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഭക്ഷിക്കാൻ തുടങ്ങുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തിരുനബിയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. ഒരുമിച്ച് പ്രവാചകന്റെ സദസ്സിൽ ഇങ്ങനെ പങ്കെടുത്തു. അപ്പോഴാണ് റബ്ബേ, ഒരു പെണ്ണ് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഭക്ഷണപാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് ഓടി വരികയാണ്, ഒരു പെണ്ണ് ഓടി വരികയാണ്. അല്ലാഹുവേ, അവളാരോ പിടിച്ച് ഉന്തിവിടുന്നത് പോലെ, ആരോ പിടിച്ച് തെള്ളിവിട്ടതുപോലെ ഒരു പെണ്ണിങ്ങനെ ഓടി വന്നു ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചില്ല. പാത്രത്തിൽ കൈയിടാൻ അനുവദിക്കാതെ പ്രവാചകൻ അവിടുന്ന് ആ കയ്യങ്ങ് തട്ടി മാറ്റുകയാണ്. ഒരു പെണ്ണിങ്ങനെ ആരോ തെള്ളിവിട്ടതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരിയെടുക്കാൻ ഓടി വരുമ്പോ പ്രവാചകൻ അവിടുന്ന് തട്ടി മാറ്റി. അതാ പറയുകയാണ്, രണ്ടാമതൊരു അറബിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു ഗ്രാമീണനായ മനുഷ്യനുണ്ടല്ലോ, ആരോ പിടിച്ച് തെള്ളിവിട്ടതുപോലെ ഓടി വന്നിട്ട് പ്രവാചകന്റെ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിനകത്തേക്ക് കൈയിടാൻ ശ്രമിക്കുമ്പോ റസൂലുള്ള കയ്യിൽ പിടിക്കുകയാ, റസൂലുള്ള കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ ആഹാരത്തിൽ പിശാച് പങ്കെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആരോ തെള്ളിവിട്ടതുപോലെ ഒരു പെണ്ണിങ്ങനെ നേരെ വന്ന് ഭക്ഷണത്തിലേക്ക് വീഴുക, കൈയിട്ട് വരാൻ റസൂലുള്ളാഹി തട്ടിമാറ്റി. റസൂലുള്ളാഹി തങ്ങളും തട്ടിമാറ്റി. രണ്ടാമതൊരു അറബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, അദ്ദേഹവും ഇങ്ങനെ വന്ന് വീണു. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ബിസ്മി പറഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തനിക്കത് ബിസ്മി പറയാതെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ യുവതിയെ അവിടെ നിന്ന് തട്ടിമാറ്റി, ഇബിലീസ് തെള്ളിവിട്ടു എന്ന് മഹാനായ നബിയെ റസൂലുള്ളാഹി. കാരണം മുത്തി നബിയുടെ കൂടെ ഇരുന്ന് തിന്നണമെങ്കിൽ ഒരു യോഗം വേണ്ടേ? അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയല്ലേ? അതുകൊണ്ട് ഇബിലീസാണ് നിശ്ചയം പിശാചിന്റെ കൈ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാൻ പിടിച്ചപ്പോ പിശാചിന്റെ കൈ എന്റെ കൈക്കകത്തുണ്ടായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ശൈത്താൻ എന്റെ കൈക്കടിയിൽ പെട്ടെന്നാൽ ആ ഭക്ഷണം വാരാൻ വന്നവരുടെ കൈ പിടിച്ചപ്പോ ആ കൈക്കകത്ത് ഇബിലീസ് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു,
രണ്ടാളുകളുടെയും കൈയോടുകൂടി എന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നു എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി ഇബ്ലീസ് എന്റെ കൈക്കകത്തുപ്പെട്ടു എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ രണ്ട് കാര്യം, വീടിനകത്തേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞിട്ടേ കയറാവൂ. വീടിനകത്ത് കയറുമ്പോ ബിസ്മി പറഞ്ഞിട്ട് കയറിയാൽ സമാധാനം, അൽഹംദുലില്ലാ, ഭാര്യയുടെ മുഖത്തൊരു സന്തോഷം, കാണുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി. വീടിനകത്ത് കയറ്റുന്നു, കഴിക്കാൻ വല്ലതും വേണോ? ഭക്ഷണം കഴിച്ച പടച്ചവനെ വയറ് നിറയും. ഇല്ലെങ്കിലോ വീടിനകത്ത് കയറുമ്പോൾ തന്നെ ഏതോ ഒരു ഭദ്രകാളി നിൽക്കണ പോലെ വെണ്ണുമ്പിള്ള ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സമാധാനമില്ല. വീടിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു സമാധാനമില്ല. ഭാര്യയെ കാണുമ്പോൾ ചെയ്താൻ കൂടിയിരിക്കുക, അവളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, എന്തോ ഒരു പ്രയാസം. കഴിക്കാൻ ഭക്ഷണം എടുത്ത് വെച്ചാൽ, ബിരിയാണി കൊണ്ട് വെച്ചാൽ ഉപ്പില്ല, പുളിയില്ല, എന്തുവായി ഇത് പഠിച്ചവനെ കുറ്റം. കാരണം എന്തേ? ഇബ്ലീസ് കൂടെയുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിടന്നാലോ, അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് കിടന്നാലോ, അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പച്ചക്കറി മുരാളി വരുന്നേ ഉള്ളൂ, അടയ്ക്ക് അടച്ചിട്ട് വലിയ തിരക്കാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് കിടക്കുമ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ സ്ഥലം ഏതെന്ന് അറിയുമോ? അനസ് റളിയല്ലാഹു തആലാ അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹാദിഹിൽ ഖുശൂസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈദാ ദഖലഹ അഹദുക്കും ഫല്യഖുൽ ബിസ്മില്ലാ اللهم اني اعوذ بك من الخبث والخبائث. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങൾ പിശാചിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. നമ്മുടെ ബാത്റൂമുകളുണ്ടല്ലോ, ടോയ്ലറ്റുകളുണ്ടല്ലോ, അത് ഇബ്ലീസിന്റെ കേന്ദ്രങ്ങളാ, ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാ. നിങ്ങളിൽ ആരെങ്കിലും അവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ ബിസ്മില്ലാ എന്ന് പറയട്ടെ. ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, എല്ലാ ആൺപെൺ പിശാചുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ടോയ്ലറ്റ്, ബാത്റൂം, മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലം പിശാചിന്റെ സാന്നിധ്യമുള്ള കേന്ദ്രമാ, ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള കേന്ദ്രമാ. അവിടേക്ക് കയറുമ്പോ നീ ബിസ്മി പറയണം. അത് മാത്രം പറഞ്ഞാ പോരാ, അല്ലാഹുവേ, ആൺ പെൺ പിശാജ്, ആണുണ്ട് പെണ്ണുണ്ട്, ആൺ പെൺ പിശാചുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നീ ദുആ ചെയ്തിട്ടേ കേറാവൂ എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സത്രു മാ ബൈന അഇ, അവിടെന്ന് പറയുന്നു, സത്രു മാ ബൈന അഇയുനിൽ ജിന്നി വഔറാതി ബനി ആദമ ഇദാ ദഖല അഹദുഹും അൽഖലാ അയഖൂലു ബിസ്മില്ലാ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നുകളുടെയും മനുഷ്യരുടെയും ഔറത്തിന്റെ ഇടയിൽ, മനുഷ്യന്റെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും ഔറത്തിന്റെ ഇടയിലുള്ള മറയാണ് ടോയ്ലറ്റ്. ബാത്റൂം എന്ന് പറയുന്നത് മനുഷ്യന്റെയും ജിന്നുകളുടെയും ഔറത്തിന്റെ ഇടയിലുള്ള ഒരു മറയ. അതിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബിസ്മി പറയണേ എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ബാത്റൂമിനകത്ത് പോയി അധിക സമയം ഇരിക്കരുത്. ബാത്റൂമിനകത്ത് കയറി ഇരുന്ന് പത്രം വായിക്കുന്നവരെ അറിയാം നമുക്ക്, സമയമില്ല, തിരക്ക് കാരണം. ബാത്റൂമിനകത്ത് കയറി ഇരുന്ന് ഗെയിം കളിക്കുന്നവരറിയാം അല്ലേ. അതിനകത്ത് അധികം സമയം ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ വസ്വാസുൽ ഖന്നാസ്, പിന്നെ ഒതുവെടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നിസ്കരിക്കുമ്പോ ചെറിയ വസ്വാസ് പിടിപെടും. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പെടാത്ത കാക്കുമാറാകട്ടെ. ചെറിയടെയൊക്കെ അടുത്തിരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവരോ ഓതലും പിടിക്കലൊക്കെ ഒതുവൊക്കെ എടുത്ത് ഇങ്ങനെ അല്ലാഹു വേലം.
അതുകൊണ്ടാ പറഞ്ഞേ കുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇബ്ലീസ് ശർറു തേടാൻ, അവന്റെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ, വസ്വാസുള്ളവരി സൂറത്തോതാൻ മഹാനായി റബ്ബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാല് വിശദീകരിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ നാമം പറയേണ്ട നാലാമത്തെ സ്ഥലമേതെന്നറിയുമോ? അന്നനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ അർജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി ഞങ്ങൾ പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിനെ കൂടാതെ റസൂലുള്ളാഹി പറയുന്ന ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ, അത് ജോലിക്കാകട്ടെ, കച്ചവടത്തിനാകട്ടെ, കടയിലാകട്ടെ, ഏത് കാര്യത്തിനാകട്ടെ, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ പറയണം, അല്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു, അല്ലാഹുവിനെ കൂടാതെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ അല്ലാ ഞാൻ നിന്നെ ഏൽപ്പിക്കന്നെ, നിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നിന്നെ കൂടാതെ ഒരു ശക്തിയില്ല ഈ ലോകത്ത്, ഏറ്റവും വലിയ ശക്തി നീ തന്നെയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എന്നെക്കാളും വലിയതൊന്നുമില്ല അല്ലാ. അപ്പൊ ഏറ്റവും വലിയ ശക്തനായ നിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയാ, നീ സൂക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, കടയിലാണെങ്കിലും കച്ചവടമാകുമ്പോ, അതുണ്ടാ ചിലരൊക്കെ വണ്ടിയിലൊക്കെ കയറും പോതിയിട്ട് കയറണേ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, എല്ലാ കാര്യങ്ങൾക്കും പറയും പോകുമ്പോ ബിസ്മി പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവർ, ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ അല്ലാഹനെ ഏൽപ്പിച്ചിട്ട് പോകുന്നവർ, ഒരു പേടിയില്ല, പോയി തിരിച്ചു വരുന്നത് വരെ യാതൊരു ഭയവുമില്ല. അഞ്ചു മിനിറ്റ് ഇടവിട്ട് വിളിക്കുക, എവിടെത്തി ഇല്ല, പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എങ്ങനാ അള്ളാഹനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഇതങ്ങനല്ല, പടച്ചവന് തിരുവല്ല വരെ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എവിടെ നിന്ന് എവിടെത്തി, എന്തുണ്ട് വിശേഷം? തിരുവല്ല വരെ പോകാൻ പോയതാ, അപ്പോഴും ഭാര്യ വിളിക്കുക, എന്താ വിശേഷം? ഒന്നുമില്ല, തിരുവല്ല വരെ എത്തി, അൽഹംദുലില്ലാ. അത്ര തന്നെ എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൽ പരമേൽപ്പിച്ച് പോകുന്ന ഭയമില്ല, അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുകയാ. മഹാനായ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്, യുഖാലു ഹൈന ഇദിന ഹുദീത വ കുഫീത വ ബുഖീത ഫതഹന്നഹാലഹു അശ്ശൈത്വാന ഫയഖൂലു ലഹു ശൈത്വാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ നിന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയപ്പെടുകയാണ്, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് മതിയായതാണ്, നിന്റെ സംസാരം നിന്റെ സംരക്ഷണം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരാള് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയം അവനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അല്ലാഹു പിശാചിനോട് പറയുമത്രേ, സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. ഒരാളിത് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതെങ്കിൽ ഇബ്ലീസിനോട് അല്ലാഹു പറയുകയാ, അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അവന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനി നിനക്ക് നിന്റെ വഴി നോക്കാം, പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സൂട് തുറക്കാൻ പോകുകയാണ്, ഭയത്തിലാണ്. മക്കളെ വിടുമ്പോ പറഞ്ഞിട്ട് വിട്, അന്ന് പറയുകയാ, പടച്ചവൻ ഇബ്ലീസിനോട് പറയുകയാ, ആ പൊന്നുമോന്റെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല, ആ പൊന്നാര മകളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല, സംരക്ഷണം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയുമെന്ന് പറയുമ്പോ, സഹോദരാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറയണേ ബിസ്മില്ലാ
അഞ്ചാമത്തെ സ്ഥലമേതെന്നറിയുമോ? വീടിന്റെ വാതിലടയ്ക്കുമ്പോ കുടുംബസമേതം കല്യാണത്തിന് പോകുമല്ലോ, കറങ്ങാൻ പോകുമല്ലോ, കുടുംബക്കാരുടെ വീട്ടിൽ പോകുമല്ലോ, പല ഫംഗ്ഷനുകളിലും പോകുമല്ലോ. വീടിന്റെ വാതിലടയ്ക്കുമ്പോ അത് പകലാകട്ടെ രാത്രിയാകട്ടെ നിങ്ങൾ പറയണം ബിസ്മില്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾ മറക്കരുത്, നിങ്ങൾ മറക്കരുത്. റസൂലുള്ളാ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുൻഹുൽ ലൈലി അവ ഔംസൈതുമ ഫഖുഫൂ സിബത്തി സിബിയാനകും ഫഇന്ന ശൈത്വാന തൻതസി റൂഹീന ഇദിന ഫഇദാ ദഹബ സഅത്തു മിനൽ ലൈലി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ മക്കളുള്ള മാതാപിതാക്കൾ പഠിച്ചോ, വൈകുന്നേരം 6:30 ആകുമ്പോ 5:30 കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ കൊച്ചുമക്കളെയും എടുത്തുകൊണ്ട് കറങ്ങാൻ പോകുന്നവർ, കടയിൽ പോകുന്നവർ, പരിസരങ്ങളിൽ വായി നോക്കാൻ പോകുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ, ഞാനല്ല പറയുന്നത് റസൂലുള്ളയാ. ഇമാം സഹീഹിൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഇരുട്ടാ തുടങ്ങിയാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറങ്ങാ, പുറത്തിറങ്ങുന്നതിൽ നിന്ന് തടയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇരുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ 6 മണി കഴിയുന്ന സമയം, ഒരു 6:30 ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം, ആ സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ വീടിന് പുറത്തിറങ്ങുന്നത് നിങ്ങൾ തടയണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി പറക്ക പറ നബിയിനാ റസൂലുള്ളാഹി. തടഞ്ഞില്ലെങ്കിലോ? തടഞ്ഞില്ലെങ്കിലോ ചില മാതാപിതാക്കൾ പറയും, എന്തുവാന്നറിയത്തില്ല ഉസ്താദ്, ഇവൻ എന്തൊരു ദേഷ്യവാ, ഇവന് ദേഷ്യം വരുമ്പോ ഇവന്റെ മുഖം കാണണം, കൈകാലൊക്കെ വിറക്കി എന്തൊക്കെയോ ചെയ്യണ, വല്ല പറഞ്ഞ അനുസരണയില്ല, ഇതൊന്നും ചെയ്യണത് ഇവനല്ല, ദേഷ്യം വരുമ്പോ ഇവൻ ഇവൻ ചെയ്യണതല്ല, വേറെ ആരോ ചെയ്യണത് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈകുന്നേര സമയത്ത് വെട്ടിയിൽ ഇറക്കരുത്. അതെങ്ങനാ 5:30 6 മണി ആകുമ്പോഴാ എവിടെ പോണത്? ആലപ്പുഴ കടപ്പുറത്ത് പോകാൻ ഇറങ്ങണേ, ആരാ മക്കളെയും കൊണ്ട്? എടാ നീ പോയാ പോരത്തിനെ, ആ പാവത്തിനെ കൂടെ. ആ സമയത്ത് എല്ലാം കൂടെ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് ഇറങ്ങും ഭാര്യയും മക്കളും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങളെ കുട്ടികളെ പുറത്തുവിടരുത്. കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, കാരണം അന്നേരമാണ് പിശാചുകൾ വ്യാപിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോഴാ എല്ലാം കൂടെ അങ്ങോട്ട് പറച്ചവനെ ഇറങ്ങണത് ഡ്യൂട്ടിക്ക് പോകാനെ. പകലല്ല, ആ വൈകുന്നേര സമയമാകണം, മലക്കുകൾ പോയി അടുത്ത മലക്കുകൾ വരുന്ന സമയം, അപ്പോഴാണ് അളിയ എഴുന്നേക്ക് പോകാം, ഇന്നത്തെ പരിപാടി തുടങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഉഷാറായിട്ട് ഇറങ്ങണത്. എന്തിന്? ആ സമയത്താണ് ഇറങ്ങണേ. അപ്പോഴെ നോക്കുമ്പോൾ ഉറണത്തിനെ കിട്ടി കൂടെ കൂടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തോ വിശ്വാസം വരുന്നില്ലെന്ന് തോന്നുന്നു, ഞാനല്ല പറയുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞതല്ല, കിളവിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്ന് പറയണേ നമ്മൾ പറയും. പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞതല്ല. രാത്രിയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആ സമയത്ത് ആ വൈകുന്നേര സമയത്ത് പിടിച്ചു വെക്ക്, കുറേ കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ആ വൈകുന്നേര സമയത്ത് വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. മഗ്രിബിന്റെ സമയം കഴിയുന്നത് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് പണ്ട് വീടിനകത്ത് കയറണമെന്ന് വാപ്പ നിയമം എഴുതി വെച്ചത്. എവിടെ പോയാൽ എത്ര മണി? 6 മണിക്ക് വീടിനകത്ത് കയറിക്കൊള്ളണം. പണ്ട് അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി 12 മണിയായ ആ നിയമം അല്ലാഹുവിമാ നൽകുമാറാകട്ടെ. അപ്പൊ വാപ്പവിനെ നോക്കാറില്ല, വീടിന്റെ താക്കോൽ ഓന്റെ പോക്കേറ്റില്ല, തുറന്നു കയറി കിടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റസൂലുള്ള പറയുകയാ, വാതിലുകൾ നിങ്ങൾ അടയ്ക്കുക,
അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം അടയ്ക്കാൻ. തീർച്ചയായും ബിസ്മി ചൊല്ലി അടയ്ക്കപ്പെട്ട വാതിൽ പിശാച് ഒരിക്കലും തുറക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാ, ബിസ്മി പറഞ്ഞടച്ച വാതലുണ്ടല്ലോ, ഇബിലീസിന് ധൈര്യമില്ല മനുഷ്യ, ഇബിലീസിന് തുറക്കാൻ കഴിയുകയില്ല, ഇബിലീസിന് തുറക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അത് തുറക്കാൻ ഇബിലീസിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിസാരമായി കാണല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സതുറു മാ ബൈന അയ്യുനിൽ ജിന്നി വഔറാതി ബനീ ആദമ ഇദാ വലഹദുഹും സൗബഹു അയ്യഖൂലു ബിസ്മില്ലാഹ്. നമ്മൾ ആരും സൂക്ഷിക്കാത്ത കാര്യമാ, നമ്മൾ നിസാരമായി കാണുന്ന കാര്യമാ, പരിഗണിക്കാത്ത കാര്യമാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നല്ലതുപോലെ പഠിച്ചു വെച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ആദമ സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള മറക്കി ഒരാൾ തന്റെ വസ്ത്രം നീക്കുമ്പോ ബിസ്മില്ല ചൊല്ലണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ റൂമിനകത്ത് നിന്ന് അഴിച്ചു മാറ്റുമ്പോ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം ഇബിലീസിന്റെ ചതി, ഇബിലീസിന്റെ ചതി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ സമയത്ത് നിങ്ങളത് ചെയ്യണം. തന്റെ വസ്ത്രം നീക്കുന്ന സമയത്ത് നിങ്ങളത് പറയണം. ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള ഒരു മറയായ വസ്ത്രം, മറയാണ് വസ്ത്രം. അതുകൊണ്ട് ഇത് ഊരുന്ന സമയം നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പറയണമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ കാലകാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദുഹും ഇദാ അറാദ അയ്യതി അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖനാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നീ നിന്റെ ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുമല്ലോ, അല്ലാഹു നിനക്ക് ഹലാലാക്കി തന്നോ, നിനക്കിണയാക്കി തന്നോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബെഡ്റൂമിന്റെ ഉള്ളറകളില് നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോ ആ സമയത്തും നീ പറയണം ബിസ്മില്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ സംയോഗം ചെയ്യുന്നതിന് മുമ്പ് ഇപ്രകാരം ചൊല്ലിയാൽ അതിലൂടെ ഒരു കുഞ്ഞിനെ നൽകപ്പെടുമ്പോ അതിനെ ശൈത്താൻ ഒരിക്കലും ആക്രമിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താൻ മാ റസഖതനാ. ഇത് പറഞ്ഞുകൊണ്ടാണോ നീ ബന്ധപ്പെട്ടത്? അതിലൂടെ അല്ലാ നിനക്കൊരു മകനെ നൽകിയ, ഒരു മകളെ നൽകിയ. ശൈത്താൻ ഒരിക്കലും അവരെ ആക്രമിക്കാൻ കഴിയില്ല, ശൈത്താൻ അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവേ പിശാചിന്റെ പൈശാചികത്തിൽ നിന്ന് ഞാൻ
ഞങ്ങളെ നിന്നെ നീ അകറ്റണമേ അല്ലാ. ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതിലും സന്താനത്തിൽ നീ പിശാചിനെ അകറ്റണേ അല്ലാ. ഭാര്യമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെന്ന് പറയുന്ന ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാണ്. ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട നശിച്ചവനായ ഇബിലീസിന്റെ ചതിയിൽ നിന്ന് എന്നെയും എന്റെ ഭാര്യയെയും നീ രക്ഷപ്പെടുത്തണം. ഇതിലൂടെ ഞങ്ങൾക്ക് തരുന്ന സന്താനമുണ്ടല്ലോ, അതിനെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ, എന്ന് ദുആ ചെയ്യണേ. ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയാട്. പിന്നെ പേടി വേണ്ട, പിന്നെ ടെൻഷൻ വേണ്ട, പിന്നെ യാതൊരു ഭയവുമില്ല. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഒരുപാട് ചരിത്രം പഠിച്ചവരാണല്ലോ, തൊട്ടിലിൽ കടന്ന് സംസാരിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തൊട്ടിലിൽ കടന്ന് സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ഒരു ദിവസത്തെ വഴുത് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് നല്ലതുപോലെ സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അവരാരാണെന്ന് പഠിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ പഠിക്കേണ്ടത് ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവിടെയും നമുക്ക് രക്ഷ. അല്ലാഹുവേ എന്നെയും എൻ്റെ ഭാര്യയെയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളെ തൊട്ട് നീ കാക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞിനെയും നീ രക്ഷപ്പെടുത്തണം. അതാതിനർത്ഥം, അതിനാണ് അവൻ അർത്ഥം. അതുകൊണ്ടാ എന്തിനും അതാ ഇസ്ലാം, ഇതാ ഇസ്ലാം, ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത ഏതെങ്കിലും ഒരെണ്ണം പറ. എല്ലാ കാര്യങ്ങൾക്കും പ്രവാചകൻ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ബിസ്മില്ല പറയൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളുമുണ്ട്. നമുക്ക് നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ സഭാ സഹായം ലഭിക്കുവാനും പ്രതിഫലം നേടിയെടുക്കുവാനും അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ബിസ്മി പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നേടാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണം ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, ബിസ്മില്ല പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, പ്രവാചകന്റെ സുന്നത്താണ്. ആ ബിസ്മി പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് നേട്ടങ്ങള്: ഒന്ന്, അല്ലാഹുവിന്റെ സഹായം ലഭിക്കും, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. രണ്ട്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് ഓർത്തു വെച്ചോ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി പറയുകയാണ്, നീ നിന്റെ വീടിനകത്ത് കയറുമ്പോ ബിസ്മില്ല പറയണം, നീ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ല പറയണം, അള്ളാഹുവേ ബാത്റൂമിന്റെ അകത്തേക്ക് പോകുമ്പോ കയറുന്നതിന് മുമ്പ് നീ ബിസ്മില്ല പറയണം, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽ വീട്ടിന്റെ വാതിലടയ്ക്കുമ്പോ നീ ബിസ്മില്ല പറഞ്ഞുകൊണ്ടടയ്ക്കണേ. ബിസ്മി പറഞ്ഞുകൊണ്ടടച്ച വാതില് തുറക്കാൻ ഇബിലീസിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആറാമതായിട്ട് അല്ലാന്റെ റസൂല് പറയുന്നു, നീ വസ്ത്രം അഴിച്ചിടുമ്പോ അല്ലാഹുവേ ബിസ്മി പറയണേ. ഏഴാമതായിട്ട് അവിടെന്ന് പറയുകയാ, നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. തുടങ്ങിയാ അതിലൂടെ ഉണ്ടാകുന്ന സന്താനമുണ്ടല്ലോ, ആ സന്താനത്തിന് പൈശാചിക അക്രമമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ബിസ്മി പറയുക എന്നത് പ്രവാചകന്റെ സുന്നത്താണ്. ഈ സുന്നത്താണ് മുറുകെ പിടിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പോലും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അല്ലാഹുവിന്റെ നാമത്തിലാ ഖുർആനിൽ
ആയിരവും നാമത്തായി തിറങ്ങിയത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും അവിടുന്ന് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കൂ. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ അടയാളം. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ് മുത്തുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ദുനിയാവിലെ നാലാ ദുനിയാവിലെ നാല് പ്രതിഫലമാ. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു ദുനിയാവിൽ വെച്ച് നാല് പ്രതിഫലം കൊടുക്കും. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ്, അസ്രായിലിനെ കാണുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് നാല് പ്രതിഫലം തരും സഹോദരാ. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. ചെറുപ്പക്കാരാ, മരണം മുതൽ മൂന്നെണ്ണം ഉണ്ടടാ, മരണം മുതൽ മൂന്ന് പ്രതിഫലമാ, വേറെ ഒന്നിനും കിട്ടാത്ത പ്രതിഫലമാ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ റബിയുൽ അവ്വല മാസമാ, നബിയെ സ്നേഹിക്കുന്നവര്, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, പ്രവാചക പ്രണയവുമായി ജീവിക്കുന്നവര്, മുത്തുനബിയുടെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്നവര് ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കൂ. സഹാബത്തെങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാമല്ലാത്ത വാസിയായിരുന്നു, അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അതുകൊണ്ട് നമ്മളും അങ്ങനെയാകണം. സിനിമാ താരങ്ങളെ മോഡലാക്കുന്നവര്, ഫുട്ബോൾ താരങ്ങളെ മോഡലാക്കുന്നവര്, എടാ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിനെ മോഡലാക്കടാ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. എന്തിനാ സുന്നത്ത്? എന്തിനാ ഉസ്താദേ ചെയ്താത്തതിന്റെ പേരിൽ നരകത്തിൽ പോകില്ലല്ലോ. സുന്നത്തിന്റെ പ്രതിഫലം നിനക്കറിയാതെട്ടാട്. ഒരു സുന്നത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? താടി വളർത്തിയാ, മീസ വെട്ടിയാ, തൊപ്പി ധരിച്ചാ, വെള്ള വസ്ത്രം ധരിച്ചാ, നല്ലതുപോലെ മുടിവെട്ടി നടന്ന, നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നടന്ന, അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയില്ലടാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും സ്വഹാബ, ഒരു കാലഘട്ടം വരും സ്വഹാബ, അന്നാരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നൂറ് ശുഹദാഇന്റെ കൂലിയ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ, അതാ മിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ, ഉമൈറ തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ, ബിലാൽ തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ, സുമയ്യ ബീവിയുടെ ചരിത്രം കേൾക്കുമ്പോ, അല്ലാഹുവേ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. കൊതി തോന്നുന്ന ചെറുപ്പക്കാരാ, കൊതി തോന്നുന്ന മുസ്ലിമേ, ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു കാലഘട്ടം കടന്നു വരും എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച, ബദറിൽ പോകണ്ട, ഹന്ദക്കിൽ പോകണ്ട, ഖൈബറിൽ പോകണ്ട, ഹുനൈനിൽ പോകണ്ട, യുദ്ധത്തിന്റെ രണാംഗണത്തിലേക്ക് കടന്നുപോയി, ബദറിലും മുഖത്തിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൈയും കാലും കണ്ണും തലയും കരളും കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുണ്ടല്ലോ, സയ്യിദു ഷുഹദായി ഹംസ. ഹംസ റളിയല്ലാഹു തആല അർഗബനെ പോൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ. ആ ഷുഹദാക്കളുടെ പ്രതിഫലം നൂറ് ഷഹീദിന്റെ
കൂലിയോ, നൂറ് ഷഹീദിന്റെ കൂലിയാ. റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു സുന്നത്ത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്തിനാ ഇന്ന് പഠിച്ചല്ലോ. ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ്, ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. ഏതെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ നൂറ് ഷഹീദിന്റെ കൂലിയാ, നൂറ് ഷഹീദിന്റെ കൂലിയാ. എന്തിനാ മോനെ ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ നിനക്ക് വേണ്ടത്? അതുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. കാരുണ്യമാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃക്കരത്തിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാട് ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച വെറുതെയാകില്ല, വെറുതെയാകില്ല. നഷ്ടമില്ല ചെറുപ്പക്കാരാ, നഷ്ടമില്ല മുസ്ലിമേ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് ആര് മറന്നു പോയാൽ മുത്തിനബി നിന്നെ മറക്കൂല, അല്ലാന്റെ റസൂല് നിന്നെ മറക്കൂല. നിന്റെ കയ്യിൽ പിടിക്കാൻ കാണും മുസ്ലിമേ. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഭാഗ്യം തരണേ അല്ലാഹ്, അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റബിയുൽ അവ്വൽ വിട പറയാനുള്ള തയ്യാറെടുപ്പിലാ. വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലൂടെ ലക്ഷങ്ങളുടെ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കോടിക്കണക്കിന് സ്വലാത്തുകൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി ഹത്തമൂതുന്നവരുണ്ട്. എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പറയുകയാണ്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരുമിച്ചിരുന്നിട്ട് ഒരു ദിവസം നൂറ് സ്വലാത്ത് പറ സഹോദരാ, കൂട്ടിവെച്ചാ നിനക്കും കോടികളിൽ അംഗമാകാമല്ലോ. മുത്തുനബിയുടെ റൗളയിലേക്ക് ഈ റബിയുൽ അവ്വലിന്റെ അവസാനത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഹദിയ ചെയ്യുമ്പോ മലക്കുകൾ പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയേ ഇന്ന മനുഷ്യന്റെ മകനുണ്ടല്ലോ, ഇന്ന മനുഷ്യന്റെ മകളുണ്ടല്ലോ, സലാത്ത് പറഞ്ഞിരിക്കുന്നു നബിയേ, സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. റൗളയുടെ ചാരത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ മുത്തി നബിയോട് പറയുമ്പോ റസൂലുള്ളാഹ സലാം അടക്കണ്ടേ, നിന്റെ വീട് മുത്തി നബിയോട് മലക്കുകൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സന്തോഷിക്കണ്ടേ, അതിലെ നിനക്കും പങ്കാകണം. നീ ലക്ഷങ്ങൾ പറയണമെന്ന് പറയുന്നില്ല, ചെറുതാണെങ്കിലും പറഞ്ഞു വെച്ച് ആ മജ്ലിസിൽ പങ്കാളിയാകാ പരിശ്രമിക്കൂ. അല്ലാഹുവേ ആരെല്ലാം ആ മജ്ലിസിൽ വേണ്ടി സലാത്ത് പറയുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ മുത്തുനബിയുടെ ശഫാഅത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പടച്ചവനെ തിങ്കളാഴ്ച വാർക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്, അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയാ, പാപങ്ങൾക്ക് വേണ്ടിയല്ല, യതീമീങ്ങൾക്ക് വേണ്ടിയല്ല, മദ്രസകൾക്ക് വേണ്ടിയല്ല, എന്റെ പ്രിയപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടിയാ. ചെറുതും വലുതും നോക്കല്ലേ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അല്ലാഹ് നിന്റെ പള്ളിക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നവർ നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാഹ്, നീ തന്നെ അവരുടെ മനസ്സിലേക്ക് തോന്നൽ കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامه. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. അർഹമു റഹീമായ കരുണ കടലായ ദയാലുവായ അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ഈമാൻ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണം, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ, നീ മറക്കല്ലേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, നിന്റെ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് സദക്ക ചെയ്തു റഹ്മാനെ. നീയാണ് അവരെ തെരഞ്ഞെടുത്തത്. അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ. നീ അവർക്ക് ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല തമ്പുരാനെ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ പടച്ചവനെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ തമ്പുരാരെ. അല്ലാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹമത്തും നൽകണേ തമ്പുരാരെ. കരുണക്കടലായ അല്ലാ, ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ചവനെ, റബ്ബേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാരെ. അല്ലാഹുവെ, പടച്ചവനെ, റബ്ബേ, ഒരുപാട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തമ്പുരാരെ. അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല റഹ്മാനെ. ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ചൊറബേ, പുത്തംചിറ മഹല്ല് കൂട്ടായ്മയിലെ സർവ്വപ്രവർത്തകരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അവരുടെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈമാ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അതാ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ആ നാടിൻ്റെ ഐശ്വര്യമാക്കണേ അല്ലാ. വിദേശത്ത് കടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് റഹ്മാനെ, നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, വാഹിദം എന്ന് പറയുന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, രോഗമുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പൊന്നുമക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ലാ. പൊന്നുമോളെ അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഭാര്യക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാന്. ഈ മഴ പെയ്യുന്ന സമയത്തുള്ള ദുആയിക്ക് ഇജാബത്തുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ സർവ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ച് തരണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. മുത്തിനബിയെ കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, അവരെ മുഴുവനും നിന്നെ ഏൽപ്പിക്കുകയാ, കൈവിടല്ലേ അല്ലാ. ഭക്ഷണം തരുന്നവർക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥികളുടെ അനുസരണയുള്ള വിദ്യാർത്ഥികളാക്കണേ അല്ലാ. ഈ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ലൈവ് ചെയ്യുന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. മുഹമ്മദ് സാദാത്ത്, 24 വയസ്സ് റബ്ബേ, ക്യാൻസർ രോഗിയാണ്. ശിവ കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, വേദനകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ. ഇതവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഇതവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇതവസാനത്തെ ദുആക്കല്ലേ അല്ലാ. പടച്ചവനെയും
ഇവിടെ നിന്ന് പിരിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ്, അടുത്ത വെള്ളിയാഴ്ചയിലെ ക്ലാസ്സിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാല് ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥ. اللهم ربي ارحمهما كما ربياني صغيرا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله على